ആരെങ്കിലും ഉദ്ദേശിച്ചുകൊണ്ട് ആ ട്രെയിനിൽ കയറി ആക്രമണം നടത്തിയതാണോ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ മനോനില നെറ്റിയതുകൊണ്ട് ചെയ്ത സംഭവമാണോ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അട്ടിമറി സാധ്യത ഇതിന് പിന്നിലുണ്ടോ, ഏതെങ്കിലും തരത്തിലുള്ള ഗൂഢാലോചന ഇതിന് പിന്നിലുണ്ടോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അവിടെ സംശയിക്കുന്നു. എങ്ങനെയാണ് ചെയ്തതെങ്കിലും ഈ പറഞ്ഞിരിക്കുന്ന പ്രവൃത്തി ചെയ്തതിന് പിന്നിൽ ഒരു വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ ലക്ഷ്യങ്ങളാണ് അറിയേണ്ടത്. വിപിൻ സി വിജയനിലേക്ക് ഒരിക്കൽ കൂടി പോകുന്നു. വിപിൻ നേരത്തെ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ആ ഫോറൻസിക് പരിശോധനയെക്കുറിച്ചാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഫോറൻസിക് പരിശോധന പൂർത്തിയായി എന്ന് രാഹുൽ പറയുന്നു. ഇനി വളരെ ഊർജിതമായി വളരെ പെട്ടെന്ന് തന്നെ ആ കിട്ടിയിരിക്കുന്ന മൊബൈൽ ഫോണൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രതിയിലേക്ക് എത്താനുള്ള ഒരു ശ്രമമായിരിക്കില്ലേ പോലീസ് നടത്തുക? സി സി ടി വി ദൃശ്യങ്ങളൊക്കെ തന്നെ ആ മേഖലയിലേതുൾപ്പെടെ എല്ലാം കളക്ട് ചെയ്ത് പരിശോധിക്കുകയാണോ പോലീസ്? അതെ, നിലവിൽ ഇപ്പോൾ ഈ ഫോറൻസിക് പരിശോധന പൂർത്തിയായിരിക്കുന്നു. അതിനുശേഷം പോലീസ് ആ സാധനങ്ങളെല്ലാം തന്നെ സീൽ ചെയ്ത് ഇവിടെ നിന്ന് മാറ്റുന്ന നടപടികളിലേക്കും കടന്നിരിക്കുന്നു. ഇനിയായിരിക്കും ഈ മൊബൈൽ ഫോണിനെയൊക്കെ സംബന്ധിച്ചും കൂടുതൽ പരിശോധനകൾ നടക്കുന്നത്. എനിക്കിപ്പോൾ ലഭിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട വിവരങ്ങൾ ഈ നോട്ട് പുസ്തകത്തിലെ ചില കാര്യങ്ങളെ സംബന്ധിച്ചിട്ടുള്ളതാണ്. അത് ഇംഗ്ലീഷിലാണ് എഴുതിയിട്ടുള്ളത്, ഹിന്ദിയിൽ വളരെ കുറച്ചാണ് എഴുതിയിരിക്കുന്നത്, ബാക്കിയെല്ലാം എഴുതിയിരിക്കുന്നത് ഇംഗ്ലീഷിലാണ്. അതിൽ ദൈനംദിന കാര്യങ്ങളെക്കുറിച്ചാണ് കൂടുതലും എഴുതിയിരിക്കുന്നത്. അതിലെ ചില പേജുകളിൽ എഴുതിയിരിക്കുന്നത് ദിവസം, അതായത് നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കുന്നതിനൊക്കെ സംബന്ധിച്ചിട്ട്, അല്ലെങ്കിൽ പുകയില ഉപയോഗിക്കരുത്, അതുപോലെ തന്നെ കഫീൻ ഉപയോഗിക്കരുത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, ഒപ്പം ഈ പണം ചിലവഴിക്കുന്നത് അത് നിയന്ത്രിക്കണം എന്നുള്ള കാര്യങ്ങൾ, ചില യു പി ഐ ഐഡികളൊക്കെ ഉപയോഗിച്ച് പണം ഞാൻ ഇത്ര ചിലവഴിച്ചു, അങ്ങനെ ദൈനംദിന കാര്യങ്ങളാണ് ഒരു ഡയറി പോലെ ഈ നോട്ട് ബുക്കിലെ ചില പേജുകളിൽ എഴുതിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഇംഗ്ലീഷ് അക്ഷരം എസ് പല രീതിയിലാണ് എഴുതിയിരിക്കുന്നത്. പല പേജുകളിലായി വളരെ വലുപ്പത്തിലും ചെറുതായിട്ടും എസ് എന്ന അക്ഷരം പല രീതിയിലും എഴുതിയിട്ടുണ്ട്. ഇതെല്ലാം തന്നെ പോലീസ് കൃത്യമായിട്ടുള്ള പരിശോധനയ്ക്ക് ഇനി വിധേയമാക്കും. പല പേജുകളിലും എഴുതിയിരിക്കുന്നതിൽ സംബന്ധിച്ചിട്ടും മറ്റ് അവ്യക്തത ഒന്നും ഇല്ലാത്ത രീതിയിൽ, പക്ഷേ എങ്ങനെയാണ് ഇതൊക്കെ കണക്റ്റ് ആവുന്നതെന്ന് മനസ്സിലാവാത്ത രീതിയിലാണ് എഴുതിയിരിക്കുന്നത്. ഓരോ ഡേറ്റ് വെച്ചുകൊണ്ട് തന്നെ ആ ഇതിൽ ചില കാര്യങ്ങൾ പറയുന്നു. ഞാൻ ഇന്നത് ചെയ്തു, ഞാൻ ഇന്ന സ്ഥലത്ത് 20 രൂപ കൊടുത്തു, ചായ കുടിച്ചു, ഇങ്ങനത്തെ ചില വിവരങ്ങൾ കൂടി പുസ്തകത്തിലുണ്ട്. ഒപ്പം തന്നെ ഈ സ്ഥലപ്പേരുകൾ അതുമായി എങ്ങനെ കണക്റ്റ് ആവുന്നു എന്നുള്ളതിനെ സംബന്ധിച്ചിട്ടും ഇനിയും അന്വേഷണം നടക്കണം. പക്ഷേ ചിറയൻകീഴ്, കുളച്ചിൽ, കോവളം തുടങ്ങി തിരുവനന്തപുരത്തെ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് മാത്രം എഴുതിയിരിക്കുന്ന ഒരു പുസ്തകമുണ്ട്. പക്ഷേ ഈ എഴുത്തുകളുടെ പ്രാഥമികമായ പരിശോധന തന്നെ ഇംഗ്ലീഷിൽ നല്ല പ്രാവീണ്യമുള്ള ഒരു ആളാണ്, ഇംഗ്ലീഷും അതുപോലെ തന്നെ ഹിന്ദിയും അറിയുന്ന ഒരാളാണ്, ഇതിലൊന്നും തന്നെ മലയാളം എഴുതിയിട്ടില്ല എന്നുള്ളതും എടുത്തു പറയണം. ഇതിനി അന്വേഷണത്തെ വഴിതിരിച്ചുവിടാൻ ഭാഗമായിട്ട് പല കാര്യങ്ങളും രഹസ്യമാക്കി വെക്കേണ്ടി വരും, അതുകൊണ്ട് അത് പറയേണ്ടതില്ല. അങ്ങനെയാണെങ്കിൽ ആ നോട്ട്ബുക്കിൽ എന്തെങ്കിലും പേര് ഉണ്ടോ അത് പറയണമെന്നില്ല, കണ്ടെങ്കിൽ കൂടി, ഇല്ലെങ്കിൽ ഇല്ല, അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് അതൊക്കെ രഹസ്യമായി സൂക്ഷിക്കേണ്ടതാണ്. അങ്ങനെ എന്തെങ്കിലും പേര് എഴുതി വെച്ചിട്ടുണ്ടോ? ഈ സ്ഥലപ്പേരല്ല, വ്യക്തികളുടെ പേര്, ആ വ്യക്തിയുടെ പേരെന്ന് സംശയിക്കുന്ന എന്തെങ്കിലും ഉണ്ടോ? ചില പേരുകളുണ്ട്, അതെ അതെ, ചില പേരുകളുണ്ട്. പക്ഷേ അത് പേര് മാത്രമാണ്, എവിടെയുള്ള ആളാണെന്നോ അല്ലെങ്കിൽ എങ്ങനെ മറ്റെന്തെങ്കിലും വിവരങ്ങളോ അതൊന്നും എഴുതിയിട്ടില്ല. ചില കള്ളികൾ മാത്രമാക്കിയിട്ടാണ് അതൊക്കെ എഴുതിയിട്ടുള്ളത്. ഇതൊന്നും തമ്മിൽ പരസ്പരം ബന്ധപ്പെടുത്താവുന്ന രീതിയിലുള്ള മറ്റ് വിവരങ്ങളൊന്നും തന്നെ ഇല്ല, പക്ഷേ ഒരു പേര് മാത്രം. അങ്ങനെയുള്ള ചില പേരുകൾ കൂടി ഈ പുസ്തകത്തിൻ്റെ ചില പേജുകളിലുണ്ട്, പക്ഷേ അതൊന്നും എങ്ങനെ കണക്റ്റ് ആവുന്നു എന്നുള്ളതിനെ സംബന്ധിച്ചിട്ടില്ല. ഒരു പക്ഷേ ഈ മൊബൈലിൻ്റെ പരിശോധനയിൽ അതേ സംബന്ധിച്ച് കുറച്ചുകൂടി വ്യക്തത വരും, ഇതൊക്കെ എങ്ങനെ കണക്റ്റ് ആവുന്നു എന്നതിനെ സംബന്ധിച്ചിട്ടൊരു വ്യക്തത വരും. ഇപ്പോൾ ഈ എലത്തൂർ റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞ് ഏകദേശം 100 മീറ്ററിന് ശേഷമാണ് ഈ ബാഗ് കണ്ടെത്തിയിരിക്കുന്നത്.